ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മീഡിയം സൈസ് 3 പൊട്ടറ്റോയാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് ഇനി കുക്കറിലോട്ട് വെച്ച് വേവിക്കാനായിട്ട് പോവുക. അപ്പം ഉപ്പൊന്നും നമ്മളിടുന്നില്ല, ഡയറക്റ്റ് നമ്മൾ വാഷ് ചെയ്തങ്ങ് കുക്കറിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഒത്തിരി ഉടഞ്ഞൊന്നും പോകാതെ നോക്കണം, എന്നാൽ വേകുകയും വേണം. ഇപ്പോൾ ഞാനിത് കുക്കറിൽ നിന്നെടുത്ത് തണുപ്പിച്ചിട്ട് നന്നായി കൈകൊണ്ട് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനിത് കുക്കറിൽ വെക്കുന്നതും കുക്കറിൽ നിന്ന് എടുത്ത് അതിൻ്റെ പൊട്ടറ്റോയുടെ തൊലി കളയുന്നതും ഒക്കെ ഞാൻ കാണിക്കാഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയുടെ ലെങ്ത് അങ്ങ് കൂടും. അത് നിങ്ങൾക്കും കാണുമ്പം ഒത്തിരിയും ബോറാകും. എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് വേവിക്കുന്നത്, എല്ലാം അറിയാവുന്ന തന്നെ. അതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ ഇതായിട്ട് കട്ട കട്ട പോലെ കടപ്പുണ്ട്, അതും കൂടെ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ചതിലോട്ട് ചേർക്കാവേ. ഇനി നമ്മളിതിലോട്ട് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി, ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം. അതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിവില്ലല്ലോ. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നു. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് ചതച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളൊരു കാൽ ടീസ്പൂണിന് താഴെ കുരുമുളക് ചതച്ചതാണ്. അപ്പോൾ ഈ കുരുമുളക് ചതച്ചതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് കൊടുക്കും. ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അത് വറുത്ത അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ. പിന്നെ നമ്മൾ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അപ്പോൾ ഇനി കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ ആണെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ മൈദ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എണ്ണ കുടിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മൈദ ചേർത്തിട്ടില്ല ഇതുവരെ. ഞാൻ ഈ കോൺഫ്ലോർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ 1/2 മുറി നാരങ്ങയുടെ നീര്, അതിപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് 1 മുറി ആണെങ്കിലും ചേർക്കാം, കുഴപ്പമില്ല. പിന്നെ മല്ലിയില, ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കുക. അതും നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഇതിന്. പിന്നെ നമ്മൾ കറിവേപ്പില, ഇനി കറിവേപ്പില ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. പിന്നെ നമ്മളുണ്ടല്ലോ ഈ പൊട്ടറ്റോ പുഴുങ്ങി എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് വേണം നമ്മൾ പൊടിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പാത്രവും നന്നായിട്ട്, നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ആ പാത്രവും നന്നായിട്ടൊരു തുണി വെച്ചിട്ട് തുടച്ചിട്ട് വേണം നമ്മളിതെല്ലാം കൂടെ ഈ മിക്സെല്ലാം തയ്യാറാക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് മിക്സ് കൂട്ടായിട്ട് ലൂസായി പോയത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല, അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കൈവെള്ളയിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഈ കട്ടിംഗ് ബോർഡിലും പിന്നെ നമ്മുടെ പ്ലേറ്റിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഈ മാവ് എടുക്കുക കയ്യിൽ, എന്നിട്ട് നമ്മൾ ഈ കട്ടിംഗ് ബോർഡിൻ്റെ മേളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റും, കണ്ടില്ലേ, വളരെ ഈസി അല്ലേ. അപ്പം ഈ കട്ടിംഗ് ബോർഡ് ഇല്ലാത്തവർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവെള്ളയിലാണേലും വെച്ചിട്ട് ഇത് റോൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ മാവ് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ഒരു ശകലം പോലും വെള്ളം നമ്മൾ ചേർക്കുന്നില്ലല്ലോ. അപ്പം ആകെ നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ആ നാരങ്ങാനീര് മാത്രമാണ് ചേർക്കുന്നത്, അത് 1/2 ടീസ്പൂണിന് താഴെയാണ്. ഇനിയും എങ്ങാനും വെള്ളത്തിൻ്റെ ഒരു അംശം കൂടുതലായിട്ട് തോന്നുവാണെന്നുണ്ട്, അതായത് നമ്മുടെ ആ പൊട്ടറ്റോയിലെ ആ വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ഈ കുഴയ്ക്കുന്ന സമയത്ത് അതിങ്ങനെ കൂടുതലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അരിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണ്ട. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചുവട് കട്ടിയുള്ള ഒരു പാനാണ് എടുത്തിരിക്കുന്നത്, കുഴിവുള്ള. അപ്പോൾ ഇതിലോട്ട്
പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ പാത്രത്തിനനുസരിച്ച് ഒരു 1.5 കപ്പ് എണ്ണയോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും പാത്രത്തിനനുസരിച്ചും ഒക്കെ വ്യത്യാസം വരും. പിന്നെ ഈ ഒരു വലുപ്പത്തിലല്ല നിങ്ങളിത് റോൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ കുറച്ച് മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സൈസിൽ ഇത് റോൾ ചെയ്തുകൊണ്ടാണ് ഇത്ര എണ്ണ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് റോൾ ചെയ്തിരിക്കുന്ന പൊട്ടറ്റോ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് എണ്ണ ചൂടായോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ മിക്സ് ഒന്ന് ചെറിയ ഒരു ബോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിനി മാറ്റാം, അല്ലാതെ അവിടെ കിടന്ന് കഴിഞ്ഞിടും. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് ആദ്യം നമ്മൾ ഇടാതിരിക്കുന്നതാണ് നല്ല. ആദ്യം നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ അത് മുങ്ങിക്കിടക്കാനുള്ള ഒരു എണ്ണ അതിനുണ്ടോ എന്നൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതല്ല അത്രയും വെള്ളത്തിലായി പോകത്തില്ല. പിന്നെ നമ്മൾ ഒരുപാട് തീ കുറച്ച് വെക്കരുത്, ഒരുപാട് കൂട്ടിയും വെക്കരുത്. ഒരു മീഡിയം ആ ഒരു രീതിയിലെ തീ സ്റ്റവിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുള്ളൂ. അപ്പം ഇതും അത്യാവശ്യം മുങ്ങിക്കിടക്കുന്ന പരുവത്തിനുണ്ട് ഈ എണ്ണ. ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇട്ട ഉടനെ ഉണ്ടല്ലോ തവി വെച്ചിട്ട് അനക്കി കൊടുക്കാതിരിക്കുവാണ് നല്ലത് കേട്ടോ. മറിച്ചിടുക ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നേരപ്പോഴത്തേക്കത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞ് മാത്രമേ തിരിച്ച് മറിച്ച് വിടാവുള്ളൂ. ഇനി തിരിച്ച് മറിച്ച് വിട്ടെല്ലാം കുഴപ്പമില്ല, കാരണം മുങ്ങി കിടക്കുവാണല്ലോ എണ്ണയിൽ. ഇപ്പോൾ ഇത് നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇത്. അപ്പം നല്ല നമ്മുടെ ആ എണ്ണയൊക്കെ കറക്റ്റ് പരുവത്തിനായിരുന്നു, അതുകൊണ്ട് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത സെക്ഷൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇടുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കയ്യിലോട്ട് തേർച്ച് വീഴാതിരിക്കാനായിട്ടൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഫ്രൈ ആയി വരുന്നുണ്ട്. ഇത് പൊട്ടിപ്പോയിട്ടൊന്നുമില്ല, ഇത് നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് ഇത് മാവ് മിക്സ് ചെയ്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടല്ലോ പൊട്ടി അവിടെ ഇവിടെയൊക്കെ പൊട്ടി പൊട്ടി പോകും. അപ്പോൾ ഞാൻ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് പുറമാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, അകമാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫിംഗർ ഫ്രൈ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഈവനിങ്ങിലൊക്കെ സ്നാക്സ് ആയിട്ടും നമ്മുടെ ചൂട് ചായയുടെ കൂടെയൊക്കെ ഈ കെച്ചപ്പും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ കിട്ടുവാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ നേരെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബെല്ലൈക്കണില്ലേ, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ പുതിയ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്ദി, മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ നിങ്ങൾ വരുന്നതായിരിക്കും. ബൈ.